വെൽക്കം ടു റീച്ചസ് പ്ലേ വേൾഡ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മ കൂടെയുണ്ട്. ഫസ്റ്റ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും. ഞാനാണ് റീച്ചലിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. റീച്ചൽ കുറേ നാളായി പറയണു അമ്മ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഒന്ന് വരണം, കാരണം ആർക്കും അറിയില്ല അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് കുറേ നാളായി പറയണു. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഒരു ചെറിയൊരു വീഡിയോയൊക്കെ ആയിട്ട് വരാം. ഞാൻ കുറച്ച് എംബ്രോയിഡറി വർക്ക്സൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത വേറെ തന്നെയാണ്, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പൈസ അത്രയും ലാഭമാണ്. അപ്പോൾ കുറച്ച് വർക്ക്സൊക്കെ ചെയ്തൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു കുർത്തി ടോപ്പാണ്. ഇതിൽ കാണുന്ന എംബ്രോയിഡറിയുടെ ഒരു മെറ്റീരിയൽ ഞാൻ വേറെ വാങ്ങിച്ചിട്ട് അതിൽ എംബ്രോയിഡറി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൽ ക്ലോത്തിലൊക്കെ ഒട്ടിക്കുന്ന ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തേക്കണത്. നമുക്ക് കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നും, പക്ഷെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ പഴയൊരു സാരിയാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന ക്രോഷ്യോ വർക്കാണ്. ക്രോഷ്യോ എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇതൊരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്ലവേഴ്സ് ചെയ്ത് നെയ്തെടുക്കുകയാണ് ശരിക്കും. അത് ഫ്ലവേഴ്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗം വെച്ച് ഒട്ടിച്ച് അടിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ചെയ്തേക്കണേ. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ടാസിൽസും തയ്ച്ചിട്ടുണ്ട്. ബ്ലൗസിലും ഇതുപോലെ തന്നെ ക്രോഷ്യോ ആണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ചെയ്യാനായിട്ട് ശരിക്കും എനിക്ക് ഒരു മാസം വേണ്ടി വന്നു. മടി പിടിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ എക്സ്പേർട്ടുകാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും, പക്ഷെ എനിക്കിത് ഞാൻ കുറച്ച് ചെയ്യും പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കും അതുപോലെയായിരുന്നു. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഇത് വളരെ ഈസിയാണ്. ഇതിൽ ലേസി ഡേസി, ബുള്ളിയോൺ സ്റ്റിച്ച്, പിന്നെ ഫ്രഞ്ച് നോട്ട്, അങ്ങനത്തെ ബേസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസേ അതിനകത്തുള്ളൂ. അത് കുറച്ച് ഒരു ഡിസൈനൊക്കെ വരച്ച് ചെയ്തപ്പോൾ കളർഫുള്ളായതാണ്. പിന്നെ അതിന് പറ്റിയ ടാസിൽസും കൊടുത്തേക്കാണ്. ഒരിടയ്ക്ക് ഇത് ട്രെൻഡായിരുന്നു, നല്ല ഒരു ട്രെൻഡിങ്ങിൽ വന്നൊരു ഡിസൈനായിരുന്നു. ഇപ്പോൾ അത് ഔട്ടായി. ഇതൊരു കുർത്തി ടോപ്പാണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കണേ. ഈ കുന്തൻ സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കുന്തൻ സ്റ്റോൺ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെയും സ്റ്റോൺസ് വിട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അവിടെ ഇവിടെ കേട്ടിത്. കാര്യം എൻ്റെ ഒത്തിരി ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്നതാണ്, എന്നാലും വാഷ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ വിട്ടു പോകാനായിട്ട്, അതിൻ്റെ ആ സ്റ്റോൺ വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കാണുന്നത് മാർബിൾ ചിപ്പ് സ്റ്റോണിൻ്റെ ഒരു ലേസാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ വേറെ പണിയൊന്നും വന്നിട്ടില്ല. ഈ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു, പിന്നെ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കുറച്ച് ബീഡ്സും വെച്ച് കൊടുത്തു. ഇതും ക്രോഷ്യറ്റ് ഫ്ലവേഴ്സ് തന്നെയാണ്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഗം വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അഗെയിൻ ക്രോഷ്യോ ഫ്ലവേഴ്സ് തന്നെയാണ്. ഇത് ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എനിക്കിത് എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാണ്. അമ്മ എനിക്ക് കുഞ്ഞിയിലേ തന്നെ ഒത്തിരി ഉടുപ്പുകൾ നല്ല രസമായിട്ട് തയ്ച്ച് തന്നിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അമ്മയുടെ നിന്ന് പഠിച്ചതാണ് കേട്ടോ ക്രോഷ്യോൻ്റെ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, അപ്പോൾ അതിൽ നോക്കി നമുക്ക് പഠിക്കാം. ക്ലാസ്സിനൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ നോക്കി പഠിക്കാം.
ഇത് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ചെയ്ത ക്രോഷിയോ ഫ്ലവർ ആണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റോൺ വെച്ചു, അതിൻ്റെ റൗണ്ട് ചെയ്തിട്ടും സ്റ്റോൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഷെൽസും ട്യൂബ്സൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇതൊരു സെറ്റ് സാരി ആയിരുന്നു, അതിൻ്റെ പല്ലു എടുത്തിട്ടാണ് ഞാൻ ഇതിലെ കസവ് കൊടുത്തിരിക്കുന്നത്. സെറ്റ് സാരി നമ്മൾ ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയൊന്നും വേണ്ട, അതിൻ്റെ പല്ലു പാർട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാം. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റോൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസ് ഒരു ബ്രോക്കേഡ് ബ്ലൗസാണ്. അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എൻ്റെ പഴയ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കട്ട് പീസസാണ്. ആ കട്ട് പീസസിൽ നിന്ന് ഞാൻ എംബ്രോയിഡറി മാത്രം കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഈ വർക്ക് മാത്രം എനിക്ക് ഇച്ചിരി ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കുറച്ചാൾ എടുത്തു. ഇത് ഒന്നാമത് ട്യൂബ് വർക്കാണ്. ട്യൂബ് വർക്ക് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഷുഗർ ബീഡ്സും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ, അതുപോലെ ട്യൂബ് കുഞ്ഞു ട്യൂബ്സാണ് ഇതിനകത്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്യേണ്ട അടുത്ത് ഒരു മൂന്നെണ്ണം തയ്ച്ചാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു വർക്കാണിത്. ഇത് മാത്രം ഇച്ചിരി പണി കൂടുതലായിരുന്നു. ഈ ബ്ലൗസിൽ കുന്തൻ സ്റ്റോൺസ് ഉണ്ട്, ഷുഗർ ബീഡ്സ് ഉണ്ട്. പിന്നെ ഈ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ തന്നെ സാരിയിലുള്ള വർക്കാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് ആപ്ലിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ഇതും ഗോൾഡൻ ത്രെഡിൻ്റെ ക്രോഷിയോ ഫ്ലവേഴ്സാണ്. അതിന് ചുറ്റും ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസിൻ്റെ തന്നെ സാരിയിൽ ഷെല്ലെടുത്തിട്ട് ചെയ്ത വർക്കാണിത്. ഇതിൽ ബുള്ളിയോൺ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും പിന്നെ ഒരു മിറർ ഷെല്ലും വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു മെറ്റീരിയലിൽ ചെയ്തതാണ്, ക്രോഷിയോ ഫ്ലവേഴ്സാണ്, സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഈ ബ്ലൗസിന് ഒരു ഓർഗൻസ സാരിയാണ്. അപ്പോൾ ആ സാരിയിൽ നിന്ന് ഞാൻ എംബ്രോയിഡറി കട്ട് ചെയ്തിട്ട് ആപ്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ബാക്ക് സൈഡ് ഓർഗൻസയുടെ തന്നെ മെറ്റീരിയൽ കൊടുത്തേക്കാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തേക്കാണ്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ബ്ലൗസുകളും സൽവാറുകളൊക്കെ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും, എന്നിട്ട് അതിലേക്ക് ഞാൻ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്, അല്ലാതെ ബ്ലൗസ് തയ്ക്കാറില്ല കേട്ടോ. ഇതൊരു ബ്രോക്കേഡ് ബ്ലൗസാണ്. ഇതിൻ്റെ സാരിയുടെ കളറാണ് മജന്ത. അതിൽ ഞാൻ ക്രോഷിയോ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്, പിന്നെ മജന്ത സാരിയുടെ തന്നെ കുറച്ച് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട്. ഈ
ബ്ലൗസിൽ ഷെല്ലിൻ്റെ ഒരു നെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. അത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അത് ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആപ്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ബീഡ്സ് ഒക്കെ വെച്ച് കൊടുത്തു. ഇത് റേച്ചലിൻ്റെ ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ടാണ്. ഇതും ഇതുപോലെ തന്നെ ആപ്ലിക്ക് ചെയ്തതാണ്. എംബ്രോയിഡറി ഉള്ള മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഗം വെച്ച് ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ തോന്നിയാൽ അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ സ്വയം ഈ പറഞ്ഞ കാര്യം സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യമല്ലേ. അത് മറ്റുള്ളവർ നല്ലതാണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആണെങ്കിലും അവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി എൻ്റെ ഡ്രസ് കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് മറക്കാണ്ടിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.